മുഖ്യമന്ത്രിയും പാർട്ടിയും അതുപോലുള്ള ഇപ്പോൾ പാർട്ടിയുടെ ഡി വൈ എഫ് ഐയും ഒക്കെ പത്രക്കാരെ കണക്കിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അവർക്ക് എന്തോ അബദ്ധം പറ്റി റിട്ട് പിറ്റീഷൻ എന്നുള്ള നിലയിൽ കോടതിക്ക് സമർപ്പിച്ച ആ പരാതിയിന്മേൽ കോടതി ഹൈക്കോടതി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ കണക്കുകൾ കാണിച്ചുകൊണ്ട് അമിതമായിട്ടുള്ള തുക വകയിരുത്തിരുത്തിയിരിക്കുന്നു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നു ചെലവാക്കാത്ത കണക്കുകളും അവതരിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രമാധ്യമങ്ങൾ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് കാര്യങ്ങളൊക്കെ അല്പം പഠിച്ച ശേഷം പറയണോ എന്ന് പറയുന്ന സി പി എം കാരും എല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സംഭവിച്ചതെന്താ ഹൈക്കോടതി നോക്കി അംഗീകരിച്ച ഒരു രേഖ കേന്ദ്രത്തിന് സമർപ്പിച്ച കണക്കിനെ കുറിച്ചുള്ളതാണ് ഇപ്പൊ വയനാട് മേപ്പാടി പുഞ്ചിരിവട്ടം മേഖലകളിൽ സംഭവിച്ച ദുരന്തത്തിൽ ഗവൺമെന്റിനെ ചെലവാക്കിയ തുക എന്നുള്ള മട്ടിലാണ് കണക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഓരോ ശവ ശരീരത്തിനും ചെയ്യാൻ വേണ്ടി എഴുപത്തയ്യായിരം വോളണ്ടിയർമാർക്ക് ആഹാരത്തിന് വേണ്ടി ഇത്ര കോടി എട്ട് കോടി വോളണ്ടിയർമാർക്ക് കൊടുത്ത വസ്ത്രത്തിനും ഇത്ര കൂടി അതുപോലെ തന്നെ വെള്ളം കൊടുക്കാൻ ഇത്ര കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം അവിടുന്ന് നീക്കം ചെയ്യാൻ ഇത്ര കൂടി കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയൊക്കെ പറഞ്ഞ് കണക്കുകൾ സമർപ്പിച്ചൊരു ആയിരത്തി ഇരുന്നൂറ് കോടിയോളം ഒപ്പിച്ച് കൊടുത്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മെമ്മോറാണ്ട കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലാണ് ഇതൊക്കെയുള്ളത് അപ്പൊ സാധാരണഗതിയിൽ ആരും വായിച്ചാലും ഇത് കേരളത്തിലെ ഐ എസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ ആ സ്ഥാപനം ഉൾപ്പെടെ പതിനാല് മേധാവികൾ ഒപ്പിട്ട അവരെല്ലാം കൂടി തയ്യാറാക്കിയ ഒരു രേഖയാണ് ഈ രേഖയ്ക്ക് മുപ്പത് ഉണ്ടെന്ന് പറയുന്നു അതിന്റെ അഞ്ചോ ആറോ പേജുകൾ മാത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതാണ് പ്രധാനമന്ത്രി പണ്ട് നിങ്ങൾ മെമ്മോറാണ്ടം തരൂ എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത രേഖ ഇത് കൊടുത്തിട്ടുള്ളത് ദുരന്തം നടക്കുന്ന സമയത്തല്ല ദുരന്തത്തിന് ശേഷം അതെല്ലാം അനുഭവിച്ച ശേഷം ശവമടക്കും ഒക്കെ കഴിഞ്ഞ ഇതിന് ശേഷം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ സംസ്കാരമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു അവിടെ നമുക്കറിയാം കൂട്ട ശവദാഹമാണ് നടന്നിരുന്നത് അതൊക്കെ സൗജന്യമായിട്ട് സേവഭാരതിയും മറ്റു സംഘടനകളുമാണ് നടത്തിയിരുന്നത് ആഹാരം സപ്ലൈ ചെയ്തിരുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ഓർഗനൈസേഷനാണ് ബുൾഡോസറുകൾ സൗജന്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തരികയായിരുന്നു അതുപോലെ തന്നെ അവിടെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തുക വഴയിരുത്തിയിരിക്കുന്നു ഇതെല്ലാം സൗജന്യമായിട്ട് അവിടെ സേവനമായിട്ട് ചെയ്യുകയും എല്ലാവരും പ്രകീർത്തിക്കപ്പെടുകയും ചെയ്ത കാര്യമാണ് അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ശവത്തിന് വിലയിട്ടിരിക്കുന്നു ആ വില പെരുപ്പിച്ചു കാണിച്ച് കേന്ദ്രത്തിനോട് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതും വോളണ്ടിയർമാർ വളരെ പവിത്രമായിട്ടുള്ള സേവനം ചെയ്തത് അത് കാശിനു വേണ്ടി ഉള്ളതായിരുന്നു എന്ന് വരുത്തുന്നു വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലാണ് ഈ കണക്ക് ഈ കണക്ക് പൊതുമണ്ഡലത്തിലുള്ളതായത് കൊണ്ട് അങ്ങനൊരു തെറ്റിദ്ധാരണ സാധാരണക്കാരനായുള്ള അസ്മാദികളായിട്ടുള്ള ആളുകൾക്ക് വരും പത്രപ്രവർത്തകർക്കും അത് തന്നെയേ സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ ഗവൺമെന്റും അതിന്റെ പങ്കാളികളും പറയുന്നത് ഇത് പുറ്റിങ്ങൽ വെടിക്കെട്ട് സമയത്ത് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്ത രേഖയും ഇത് തന്നെയായിരുന്നു അപ്പൊ ഇവിടെ പ്രസക്തമാവുന്ന ചോദ്യം അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഴിമതി സർക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞു അവർ കാണിച്ച തെറ്റുകൾ ആവർത്തിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യയിക്കുന്ന ചോദ്യം കള്ള ബില്ല് സമർപ്പിക്കുന്നു ഇപ്പൊ പി ഡബ്ല്യു ഡ്യൂ വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ കള്ള ബില്ല് സമർപ്പിക്കുന്നു അവര് എസ്റ്റിമേറ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് റിയൽ ആയിട്ട് വരുന്നതിനേക്കാൾ വലിയ തുകയാണ് അങ്ങനെയാണല്ലോ അതിനെയാണല്ലോ നമ്മൾ കമ്മീഷൻ എന്ന് പറയുന്നത് വലിയ തുകകൾ കാണിച്ചിട്ട് കുറച്ച് തുക ചെലവാക്കി ബാക്കി തുകയെല്ലാം ആ ടെൻഡർ ഏറ്റെടുത്ത ആൾ കമ്മീഷനായിട്ട് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നു അതാണല്ലോ കൊടിയഴിമതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ അതുകൊണ്ടാണല്ലോ ഒരു കാര്യവും നേരിട്ട് നടക്കാതെ വിദ്യു ശക്തി ബോർഡും മറ്റും അനുദിനം ഓരോ മാസവും ഓരോ വർഷവും ഇങ്ങനെ നിരക്ക് കൂട്ടുന്നത് അതുകൊണ്ടുതാണല്ലോ വാട്ടർ അതോറിറ്റിക്കും ഇങ്ങനെ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത് അപ്പോ ഇങ്ങനെയുള്ള തെറ്റുകൾ അപ്പൊ എഞ്ചിനീയർമാരും മറ്റും ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ക് കൊടുത്തിട്ട് അവരെ നിങ്ങൾക്ക് എങ്ങനെ ശിക്ഷിക്കാനുള്ള ധാർമ്മികാധികാരം കിട്ടും വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുന്നത് അപ്പൊ ഇത് വ്യാജരേഖയാണെന്ന് നിങ്ങൾ പറഞ്ഞു ഇതാണ് ഇതിന്റെ മാതൃക എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നു അതുകൊണ്ട് ഞങ്ങളും കള്ളം കാണിക്കുന്നു എന്നാണ് നിങ്ങളെങ്കിൽ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് ശരി എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് ശരിയായിട്ട് ചെലവാക്കിയ തുക അതിനോട് ചേരുന്ന ഒരു തുകയാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെയോ നമ്മൾ പണം കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ വയനാടിന് കൃഷിഭൂമിക്ക് ഉണ്ടായ നഷ്ടം ആ കൃഷി പഴയ രീതിയിൽ കൊണ്ടുവരുന്നതിന് വയനാടിന്റെ ടൂറിസം മാപ്പിൽ അതിനുണ്ടായിരിക്കുന്ന നഷ്ടം അത് പഴയ രീതിയിൽ കൊണ്ടുവരുന്നതിന് അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നതിന് വിദ്യാഭ്യാസം നടത്തുന്നതിന് ഒറ്റപ്പെട്ടുപോയ ആ സങ്കടങ്ങൾക്ക് ഒറ്റപ്പെട്ടുപോയ ആ കുടുംബങ്ങൾക്ക് കുടുംബത്തിൽ മറ്റാരും ഇല്ലാതെ അവശേഷിക്കുന്ന കൊച്ചു കൊച്ചു കുട്ടികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനുള്ള സുരക്ഷ ഇതിനായിട്ടുള്ള പണം എത്ര വലുപ്പത്തിൽ നിങ്ങൾ കാണിച്ചാലും ആരും പ്രതിഷേധിക്കുകയില്ല പക്ഷേ ഇനി ഒന്നും അവശേഷിപ്പിക്കാതെ കടന്നുപോയ ആളുകളുടെ ദേഹ സംസ്കാരത്തിന് വേണ്ടി അവരുടെ ദേഹം അടക്കുന്നതിന് വേണ്ടി ഇത്ര രൂപ എന്ന് ഒരു ദയയും ദൈന്യവുമില്ലാതെ നിങ്ങൾ മനുഷ്യത്വവും ഇല്ലാതെ നിങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ തന്നെ അതിൽ പ്രതിഷേധിക്കുന്നുണ്ടാവണം അവർക്ക് അവരുടെ ആത്മാവിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ കൊടുക്കാതിരിക്കണം അതുപോലെ സ്വന്തം മെയ്യും കൈയും മറന്നുകൊണ്ട് ജീവനും മറന്നുകൊണ്ട് അവിടെ രംഗത്തിറങ്ങിയ ആൾക്കാർക്ക് ഒരു വിലയിട്ടുകൊടുക്കുമ്പോൾ അവർക്കും തികച്ചും ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാവും ശവത്തിന് വരെ വിലയിട്ടുകൊണ്ടുള്ള ഒരു ബില്ല് സമർപ്പിക്കുക എന്ന് പറയുന്ന ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെയാണെങ്കിൽ അതിനൊരു തിരുത്തൽ വരാനുള്ള മുൻകൈ എടുക്കാനുള്ള കഴിവുള്ള ഗവൺമെന്റ് ആണല്ലോ ഇത് അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക ബാക്കി ക്ലെയിംസ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വയനാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നേരെ ചൊവ്വ വാങ്ങിക്കുന്നതല്ലേ എല്ലാം സുതാര്യമായ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അതല്ലേ ബ്യൂറോക്രാറ്റിക് ഒരു കറക്റ്റ്നസ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ബ്യൂറോക്രാറ്റുകൾ ചെയ്യാൻ പറ്റൂ തെറ്റായ മാതൃകകൾ നിങ്ങൾ മുകളിലിരുന്ന് കൊണ്ട് കാണിച്ചാൽ എന്താണ് താഴെയുള്ളവർ ചെയ്യുക ആശാന് തെറ്റുപറ്റിയാൽ കളരിക്ക് പുറത്തെന്നല്ലേ പറയാറുള്ളത് ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യന്മാർക്ക് അമ്പത്താറ് പിഴയ്ക്കും എന്നും പറയാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തെറ്റുകളെ സാധു പത്രക്കാരെ കളിയാക്കുക എന്നുള്ള ശരിയാണ് പത്രക്കാർക്ക് തെറ്റുപറ്റിയിരിക്കാം ശരി പക്ഷെ ഇതിനകത്ത് ശരികളുകൾ അത് പത്രക്കാരുടെ ഉത്തരവാദിത്തമല്ല ഗവൺമെന്റിന്റെയും അതിന്റെ കീഴിൽ അവർ ഈ ചുമതല ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെയും പിഴ തന്നെയാണ് എന്ന് വരുന്നു അപ്പൊ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തി കൂടെ നമുക്കുള്ള അരെയും പ്രതികൂട്ടിൽ നിൽക്കാത്താതെയുള്ള ഒരു ചോദ്യം അപ്പോഴും പ്രസക്തമല്ലേ